हलो फ्रेंड्स या ब्लोगे एपिसोडिल स्वागत अब या निर्च नट्स परचय पड़ता वेट अब नमें वेट लॉसी सहायक कुछ नट्स अब नमक नामेल इन ऐटों वैलिए प्रश्नमें पर अमिता वाणल मेन वण वान कारण नमें जीवशैली तुम्हें അതായത് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വ്യായാമം ചെയ്യാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ മെയിനായിട്ടുള്ള വണ്ണം വയ്ക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ ശരിയായ രീതിയിൽ, അതായത് കൃത്യമായ സമയത്തും അതേ ശരിയായ രീതിയിൽ വ്യായാമമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. പലരും പ്രായം കൂടുമ്പോഴാണ് ആലോചിക്കുക, അല്ലെങ്കിൽ വല്ല അസുഖങ്ങളും വരുമ്പോഴാണ് ഓ എനിക്ക് വണ്ണം കൂടുതലാണെന്ന് അപ്പോഴാണ് ചിന്തിക്കുക. നിങ്ങൾ അതിന് നിൽക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചില ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അത് നിയന്ത്രിച്ച് പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് സ്നാക്സായി കഴിക്കാൻ പറ്റിയ കുറച്ച് നട്ട്സ്, അതായത് നമ്മുടെ വണ്ണം കുറയ്ക്കാനും അതുപോലെ കുടവയറ് കുറയ്ക്കാനും ശരീരത്തിലെ അനാവശ്യമായിട്ടുള്ള ഫാറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോള് കുറയ്ക്കാനൊക്കെയുള്ള കുറച്ച് നട്ട്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ നട്ട്സ് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ണം വയ്ക്കാതിരിക്കാനും ഇനി വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നട്ട്സിന് വേറൊരു ഗുണം കൂടിയുണ്ട്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ നട്ട്സിന് കഴിയും. അതിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ചണവിത്തിനെ കുറിച്ചാണ്. ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒരു നട്ടാണ് നമ്മുടെ ചണവിത്ത് എന്ന് പറയുന്നത്. അതുമാത്രമല്ല പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു നട്ടും കൂടിയാണ് ഇത്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഒരു പിടി കഴിക്കുക എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഇത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ശരീരത്തിൽ ഒത്തിരി ഫാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാറ്റൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മളെ ഈ ചണവിത്ത് സഹായിക്കും. പിന്നെ അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ബദാം. ബദാം നിങ്ങൾ ഇപ്പോൾ ചായയൊക്കെ കുടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ സ്നാക്സ് ആയിട്ട് ഈ ബദാം കഴിക്കുക. ഒരു 4-5 ബദാം ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അതുമാത്രമല്ല നിങ്ങളിത് കഴിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ ബദാമിൻ്റെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി വൈറ്റമിൻ ഇ ആയാലും കാൽഷ്യം ആയാലും ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ഒക്കെ ഒത്തിരി അടങ്ങിയിട്ടുള്ള ഒരു നട്ടാണ് നമ്മുടെ ബദാം. അതുമാത്രമല്ല നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ബദാം സഹായിക്കും. അപ്പോൾ ഡെയിലി നിങ്ങളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയുന്ന ചുരുക്കം. ഇനി അടുത്തതാണ് പിസ്ത. പിസ്ത എന്ന് പറയുമ്പോൾ നമ്മളൊരു 100 ഗ്രാം പിസ്ത ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ഗ്രാമോളം പ്രോട്ടീൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുമാത്രമല്ല ഒത്തിരി ഫൈബർ അടങ്ങിയിട്ടുള്ള ഒന്നും കൂടിയാണ് നമ്മുടെ പിസ്ത. അതുകൊണ്ട് തന്നെ ദഹനം കൃത്യമായി നടക്കാനും അതൊന്ന് നല്ല രീതിയിൽ പോകാനും വേണ്ടിയിട്ട് നമ്മുടെ പിസ്ത സഹായിക്കുന്നുണ്ട്. പിന്നെ വാൾനട്ട്, അതായത് നല്ല വിശപ്പുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഈ വാൾനട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശപ്പൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാൾനട്ട് സഹായിക്കും. ഹൃദയ സംബന്ധമായുള്ള പല രോഗങ്ങൾക്കും വാൾനട്ട് ഉചിതമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ നട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നട്ട്സ് കഴിക്കുന്നത് വഴി നിങ്ങളുടെ വെയിറ്റ് കുറയാനും ഫാറ്റ് കുറയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കുടവയറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുടവയറ് കുറയാനും നമ്മുടെ ഈ നട്ട്സ് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നന്നായി വെള്ളം കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശരിയായി വ്യായാമം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇനി ഒത്തിരി ടിപ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതേപോലെ ലൈക്ക് ചെയ്യുകയും വേണം, ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.